Namaskar. Samukhya Nidhi Vagupum Jilla Bharanakoodavum Cochin Shastra Sankethika Sarvakalashalayile Center for Neuroscience nadappilakkunna Bodhi Paddhathiyude Bhagamayi Rayamangalam Kudumbarogya Kendrathil Memory Screening Camp Sanghadippichu. Vartakal. ഇവിടെ എനിക്ക് തോന്നുന്നത് അതിനേക്കാളുപരി ഒന്ന് നമ്മുടെ ജീവിത ശൈലിയിലുള്ള മാറ്റം ഏത് രോഗത്തിന്റെയും അടിസ്ഥാന ജീവിത ശൈലി തന്നെയാണ്. ജീവിതശൈലി നമ്മുടെ ജീവിത രീതികളെല്ലാം മാറിക്കഴിഞ്ഞു. ഒരു ഒന്നല്ലെങ്കിൽ ഒരു ഓർമ്മയെ ഏറ്റവും കൂടുതൽ നിലനിർത്തുന്ന ഒന്നാണ് വായന. ഇപ്പൊ വായന ജോലിക്ക് വേണ്ടിയും അല്ലെങ്കിൽ പഠനത്തിന് വേണ്ടിയും മാത്രമുള്ള വായനയും മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിൽ നേരത്തെയൊക്കെ ആണെങ്കിൽ അത് ഏത് ചിലപ്പോൾ പുരാണങ്ങളാവാം, അതല്ലെങ്കിൽ എന്തെങ്കിലും കീർത്തനങ്ങളാവാം, പ്രാർത്ഥനാ ഗീതങ്ങളാവാം, ഇതൊക്കെയാവാം. ഒരു അതല്ലെങ്കിൽ നന്നായിട്ട് വായിക്കുന്ന ഒരാൾക്കാണ് ഞാൻ ഒരു പുസ്തകം വായിച്ച് അതിൻ്റെ കഥകളായിരിക്കും മനസ്സിലുള്ളത്. ഇപ്പൊ പക്ഷെ വായന വളരെ ഇതിന് എൻ്റെ ഒരു അനുഭവങ്ങളല്ലേ മറ്റ് ഞാൻ കണ്ടുവരുന്നവരല്ല, നന്നായിട്ട് ഓർമ്മയുള്ള കൂടുതൽ മെമ്മറി ഉള്ളവരിൽ കാണുന്നതാണ് അത് നല്ല വായനക്കാരാണ്. അതൊരു വായനയും അതുപോലെ നമ്മുടെ ആ രീതിയിലുള്ള നമ്മുടെ രീതികളാകെ മാറിയിട്ടുണ്ട്. കഴിയുമ്പോൾ നമ്മുടെ ജനന നിരക്കുകളും കുറയുവാണ്, അതുപോലെ തന്നെ മരണനിരക്കും കുറയുവാണ്. അപ്പോൾ ഒരു നമ്മുടെ ഇടയ്ക്ക് 100 പേരുണ്ടെങ്കിൽ അതിൽ 100 പേരിൽ 60 പേര് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും ബാക്കി 20 പേര് 20 വയസ്സിന് താഴെ പ്രായമുള്ളവരുമായിരിക്കും. ആകെ 20 പേരായിരിക്കും 20-നും 40 അല്ലെങ്കിൽ 60 വരെ പ്രായമുള്ളവരും. അപ്പൊ ആ ആൾക്കാർ വേണം ഈ 20 പിള്ളേരായ ആൾക്കാരെ നോക്കാനും 60 വയസ്സുള്ള ഈ പ്രായമുള്ള ആൾക്കാരെ നോക്കാൻ. അപ്പോൾ 10 വർഷം കഴിയുമ്പോൾ കൂടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ഇവരെ നമുക്ക് മറവിയൊക്കെ വന്ന ആൾക്കാരെ ആര് നോക്കും എന്നുള്ളൊരു പ്രശ്നം കൂടെയുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കേരള സർക്കാരും ജില്ലാ ഭരണകൂടവും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയും ചേർന്നുകൊണ്ട് നമ്മുടെ തുടക്കത്തിലെ തന്നെ ഇതുപോലെയുള്ള മറവികൾ നമ്മുടെ സമൂഹത്തിലുണ്ടോ അത് കണ്ടുപിടിച്ച് ഓരോ പഞ്ചായത്തുകളും തോറും ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് മെമ്മറി സ്ക്രീനിങ് ക്യാമ്പുകൾ സംഘടിപ്പിച്ച് അതിനുള്ള ട്രെയിനിങ്ങുകൾ സംഘടിപ്പിച്ച് ഈ ബോധി എന്ന പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത 3 വർഷം കൊണ്ട് എറണാകുളം ജില്ലയെ ഒരു ഡിമെൻഷ്യ ഫ്രണ്ട്ലി ജില്ലയാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ മറവി എന്ന് പറയുന്ന കാര്യം എല്ലാവർക്കും പരിചിതമാക്കുക. അത് എന്തെങ്കിലും മറവികൾ ഉണ്ടായാൽ, നമ്മുടെ നിത്യജീവിതത്തിൽ മറവികൾ ഉണ്ടായാൽ അത് ഇതുപോലെയുള്ള മറവികളാണോ എന്ന് സംശയിച്ച് നമ്മൾ ശരിയായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഹരീഷ് പുരുഷോത്തമൻ, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ.